ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷജൻസർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് റാസ്ബോറയുടെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ഐറ്റമാണിത്. കുറഞ്ഞ ഇൻഗ്രീഡിയൻ്റോട് കൂടിയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഈ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇവിടെ പാൻ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് റവയാണ്. റവ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വറുത്തെടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് റവ എല്ലാം വറുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ്. 2.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിൽ 2 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് പാല് ബാക്കി അത് കുഴക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ റവ എല്ലാം വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി അല്ലെങ്കിൽ മൈദപ്പൊടി ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. പാൽപ്പൊടി ആകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ്, അതാണ് പാൽപ്പൊടി ചേർത്തിട്ടുള്ളത്. ഇനി ഇത് കുഴച്ചെടുക്കുന്ന സമയത്തേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പാലുണ്ടായിരുന്നു, 1/2 കപ്പ് പാല്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതാ ഇങ്ങനെ ഒരു ബോളാക്കിയിട്ട് ഈ ഒരു ഷേപ്പിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. ഏത് ഷേപ്പിലും വേണമെങ്കിൽ ചെയ്തെടുക്കാം. നീളത്തിലുള്ള ആകൃതിയിലോ അതെല്ലാം വടയുടെ ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാം. പക്ഷെ ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഇവിടെ ഈ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പഞ്ചസാരിപ്പാൻ തയ്യാറാക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഇവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നൂൽപ്പരവ് ആവണമെന്നൊന്നുമില്ല, തിളച്ചു വന്നു കഴിഞ്ഞാൽ തന്നെ ഇതിലേക്ക് റാസ്ബോറകൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതായി സിറപ്പിലേക്ക് 2-3 ഏലക്ക കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തിളക്കുന്ന സമയം കൊണ്ട് തന്നെ റാസ്ബോറകളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചട്ടിയിൽ ഓയിലൊഴിച്ചിട്ട് റാസ്ബോറകൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അധികം ബ്രൗൺ കളറാവാതെ തന്നെ നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ ഇവിടെ പഞ്ചസാരപ്പാനിയൊക്കെ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള റാസ്ബോറകളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. അടച്ചു വെച്ചൊരു 15 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ റാസ്ബോറകൾ റെഡിയാവും. അതിൻ്റെ മുകളിൽ പിസ്താച്ചിയോ അല്ലെങ്കിൽ കാഷ്യോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നല്ല സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള റാസ്ബോറകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കുകളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.